നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ ഈ സേവ് ഗാസ എന്ന സംഗതിയുടെ ഗ്യാസ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു സംഗതി ഇതാ റിലീസായിട്ടുണ്ട് സേവ് ലക്ഷദ്വീപ് പിടികിട്ടിയില്ലല്ലേ ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ ഈ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ സംഗതി ഇന്ത്യയുടെ ഭാഗമാണെന്നും അവിടെ ബഹുഭൂരിപക്ഷവും മലയാളം സംസാരിക്കുന്നവരാണ് എന്നും നമുക്കറിയാമല്ലോ നമ്മൾ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയിലൊക്കെ ഈ ലക്ഷദ്വീപിനെ പറ്റി അറിയുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് പുതിയ സംഗതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ഈ സ്ഥലം തന്നെയാണ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ ഈ ഒരു ദ്വീപ് സമുച്ചയം അവിടെ ഇന്ത്യയുടെ സൈനിക സാന്നിധ്യമൊക്കെ ഉള്ള ഇടവാണ് ഇക്കാലം അത്രയും അവിടെ ഒരു ഡ്രൈ ലാൻഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതായത് അവിടെ മദ്യം ഇല്ലായിരുന്നു ഒരു അല്ലെങ്കിൽ അങ്ങനെ നിയമമൊന്നുമില്ല പക്ഷേ അവിടെ മദ്യം ഉപയോഗിച്ചിരുന്നില്ല പക്ഷേ അത് മാറ്റിയിട്ട് ഇന്ത്യൻ സർക്കാർ അവിടെ മദ്യം അനുവദിക്കാൻ പോവുകയാണ് അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ സർക്കാർ തന്നെയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ സർക്കാർ തന്നെയാണ് മദ്യം വിൽക്കുന്നത് എത്രയോ ഇരട്ടി തുകയ്ക്കാണ് വിൽക്കുന്നത് അവരാരെയും നിർബന്ധിച്ച് കുടിപ്പിക്കുന്നൊന്നുമില്ല ആവശ്യമുള്ളവർ മാത്രം കുടിച്ചാൽ മതി ഇതേ സംഗതി തന്നെ ലക്ഷദ്വീപിൽ ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെ മദ്യം അനുവദിക്കാൻ പോകുമ്പോൾ അതിനെതിരെ ഒരു വിഭാഗം ആളുകൾ അവർ പറയുന്ന ന്യായം ആ അവരാണ് അവിടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ജനങ്ങളായിട്ടുള്ളത് അതുകൊണ്ട് അവരുടെ മതവികാരം വ്രണപ്പെടും അതുകൊണ്ട് ഇത് പാടില്ല എന്നാണ് പറയുന്നത് എന്ത് ന്യായമാണ് എന്ത് ഉള്ളതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇതേ ഒരു ലോജിക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഭൂരിപക്ഷക്കാർ അവർ പറയുകയാണ് അവരുടെ താല്പര്യമനുസരിച്ച് മാത്രമേ ഇവിടെ നിയമം പാടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താവും എന്താവും നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി അവസ്ഥ പക്ഷേ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും തോറ്റ എം എൽ എ ആയ വി ടി വെൽറാമൊക്കെ ആരെ പ്രീണിപ്പിക്കാനാണെന്നറിഞ്ഞുകൂടുക അവിടെ മദ്യം പാടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് സംഗതി മദ്യം മനുഷ്യന് ദോഷകരമായിട്ടുള്ളൊരു സംഗതിയാണേലും ഇന്ത്യ മഹാരാജ്യത്ത് എല്ലായിടത്തും നടപ്പായിട്ടുള്ള ഒരു നിയമം ലക്ഷദ്വീപിൽ മാത്രം പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ ലോജിക്കാണ് മനസ്സിലാവാത്തത് എന്തായാലും പുതിയ ക്യാമ്പയിനുമായിട്ട് അവർ രംഗത്തെത്തിയിട്ടുണ്ട് സേവ് ലക്ഷദ്വീപ് എന്നാണ് നമുക്കിങ്ങനെ ഗ്യാലറി ഇരുന്ന് കളി കാണാം ഇത് എന്താവുമെന്ന് ഒരു കൂട്ടർ ഞങ്ങളാണ് ഇവിടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉള്ളത് അതുകൊണ്ടിവിടെ ഞങ്ങളുടെ മതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം മതി മറ്റു കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്ത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല എന്ന് മാത്രം അത്തരക്കാർ ഓർത്താൽ നന്ന് ഇനി മറ്റൊന്ന് കോൺഗ്രസിലെ തലമുറ മാറ്റത്തെ പറ്റി പറയുന്നു അതേപോലെ നേതൃമാറ്റത്തെ പറ്റി പറയുന്നു അപ്പോൾ അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ ആർജവത്തോടെ അഭിപ്രായം പറയാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അതിലൊരു ടീമാണ് നമ്മുടെ കണിച്ചുകുളകരയിലുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പറയുന്ന കോൺഗ്രസിൻ്റെ ഈ നേതൃമാറ്റം എന്തുകൊണ്ടും നന്നായി എപ്പോഴും ഇങ്ങനെ ഒരേ ആൾക്കാർ തന്നെ ഈ നേതൃത്വത്തിൽ ഇരിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത് ആരാണ് പറയുന്നത് എന്ന് ഓർക്കണം തൻ്റെ കുടുംബത്തിലെ അകന്ത ബന്ധുക്കൾ പോലും ഭാര്യയും മകനും മകൻ്റെ ഭാര്യയും ഭാര്യയുടെ ബന്ധുവും മകൻ്റെ ബന്ധുക്കളും ഭാര്യയുടെ ബന്ധുക്കളും അടക്കം സകല എണ്ണവും ഈ എസ് എൻ ഡി പിയുടെ ഓരോ സ്ഥലത്ത് കുത്തി നിറച്ചിരിക്കുന്ന ആ ടീം തന്നെയാണ് പറയുന്നത് എന്തായാലും നന്നായിരുന്നു ഇനിയിപ്പോൾ പെരുന്നയിൽ നിന്ന് മറ്റേ പുള്ളിക്കാരനോട് പറഞ്ഞാൽ മതി അതിനുശേഷം ഇനിയിപ്പം നോർത്ത് കൊറിയയിൽ നിന്ന് മറ്റേ കിങ് ജോൺ ഉണ്ണോ അങ്ങനെ ഒരുത്തനുണ്ടല്ലോ അവനും ഒരു ഒരുപക്ഷെ പറഞ്ഞേക്കാം കോൺഗ്രസിൻ്റെ ഈ നേതൃമാറ്റം നന്നായി ഇങ്ങനെ എപ്പോഴും ഒരാൾ തന്നെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് പറയും പിന്നെ നമ്മുടെ ഷീ ജിൻ പിൻ ചേട്ടൻ ചൈനയെന്ന് പറയും അദ്ദേഹം പറയും ഇങ്ങനെ ഒരാൾ തന്നെ അധികാരത്തിൽ കയറിയിരിക്കുന്നത് അത്ര ശരിയല്ല മാറണമെന്ന് പറയും അതിനുശേഷം നമ്മുടെ സോണിയാഗാന്ധി ആൻഡ് ഫാമിലി ഓൾ ഫാമിലി പറയും ശരിയല്ല കേട്ടോ ഇങ്ങനെ ഒരാൾ ഒരേ കൂട്ടർ തന്നെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയും പിന്നെ മുലായൻ മുലായം സിങ് യാദവുണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയുണ്ട് അതേപോലെ തന്നെ ലാലു പ്രസാദ് യാദവൻ്റെ ഫാമിലിയുണ്ട് ഇവർക്കൊക്കെ ഇത് പറയാനുള്ള ശരിക്കും അർഹതയുണ്ട് കാര്യം അവരൊക്കെ ഇങ്ങനെ അധികാര സ്ഥാനത്ത് ഇങ്ങനെ കടിച്ചുങ്ങി കിടക്കുന്നവരല്ല അതുകൊണ്ട് അവർ പറയുമ്പോൾ കോൺഗ്രസിനെ പോലുള്ളൊരു പ്രസ്ഥാനം തീർച്ചയായിട്ടും അത് കേൾക്കണം വീണ്ടും നമ്മൾ കോവിഡിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത് പേർക്കാണ് കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്നത് മരണനിരക്ക് ഇന്നലത്തേക്കാൾ കൂടുതലാണ് നൂറ്റി എൺപത്തി എട്ട് പേരാണ് മരിച്ചിരിക്കുന്നത് കോവിഡ് മൂലം അത് കുറയുന്നില്ല കൂടി തന്നെ ഇരിക്കുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞ വേറൊരു സംഗതി കൂടെ ഉണ്ട് അതേപോലെ തന്നെ വൈറ്റ് ഫംഗസും ഉണ്ടെന്ന് പറയുന്നു ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് മാത്രം നാല് പേരാണ് ഈ ബ്ലാക്ക് ഫംഗസ് എന്ന ഈ രോഗം വന്ന് മരിച്ചിരിക്കുന്നത് ഇപ്പോൾ മലയാളികൾ ശരിക്കും എന്താ പറയുക കോവിഡ് മഹാമാരി ബ്ലാക്ക് ഫംഗസ് അതിൻ്റെ കൂടെ തന്നെയുള്ള സംഗതി ഇനിയിപ്പോൾ ഡെങ്കിയോ ഡെങ്കിപ്പനി അതുപോലുള്ള എലിപ്പനി ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്നല്ല വിദഗ്ദ്ധർ പറയുന്നു ശരിക്കും നമ്മൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്ത് ചെയ്യുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക ഈ ദുർഘടഘട്ടം കഴി കഴിയും വരെ എങ്കിലും നമ്മൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് നമ്മൾ ചാനലുകളൊക്കെ നോക്കിക്കഴിഞ്ഞ് സ്ഥിരമായിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ മല്ലാം മെൻ്റലായിപ്പോവും അതിലീ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ മാത്രമേ ഉള്ളൂ ഇത്ര പേർ മരിച്ചു ഇത്ര പേർക്ക് അസുഖം വന്നു എന്നുള്ള രീതിയിലുള്ളത് ഇതിൽ നിന്നൊക്കെ മാറി കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും നമ്മുടെ മനുഷ്യൻ മനസ്സിനെയൊക്കെ കുറച്ച് ബലപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്ന് തോന്നുന്നു കൂടുതലും ടി വി ചാനലുകളുടെ ഒന്നും മുന്നിലധികം പോയി ഇരിക്കാതിരിക്കുകയാണ് നല്ലതെന്ന് തോന്നുന്നു ഈ മനുഷ്യൻ പേടിച്ച് ഒരുപക്ഷെ വട്ടായിപ്പോകും അത് കിടക്കുള്ള ന്യൂസുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നോർത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഡൽഹിയിലേ പോലുള്ള വാർത്തകളൊന്നും ഇപ്പോൾ അധികം ഇങ്ങോട്ടേക്ക് വരുന്നില്ല ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ടൂൾ കിറ്റ് പുറത്തായതിനു ശേഷം ആ ഒരു ജാലത അവർക്ക് കാണുമായിരിക്കാം അവരുടെ നിയന്ത്രണത്തിലുള്ള ചില മാധ്യമങ്ങൾ ഇപ്പോൾ അത്തരം വാർത്തകളൊന്നും പ്രചരിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ ഒരു വ്യാജ വാർത്തയ്ക്ക് ഏതാനും മണിക്കൂറുകളുടെ മാത്രമേ ആയുസുള്ളൂ എന്തായാലും നമ്മുടെ രാജ്യം ഇതേപോലൊരു ദുരന്തത്തിന് ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യം പത്തറുപത് വർഷക്കാലം ഭരിച്ച അടക്കി ഭരിച്ച ഒരു ദേശീയ പാർട്ടി ആ കോൺഗ്രസും അതിൻ്റെ നേതൃത്വവും ഈ നമ്മുടെ നാടിനെ തകർക്കാൻ വേണ്ടിയിട്ട് വിദേശ മാധ്യമങ്ങളൊക്കെയായിട്ട് കൂടി ഒരു ടൂൾ കെറ്റൊക്കെ പ്ലാൻ ചെയ്യുകയും അതിൽ പ്രകാരം ചില കാര്യങ്ങൾ ചില അജണ്ടകൾ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും അത് പിടിക്കപ്പെടുകയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ഒന്ന് നോക്കുക നമ്മുടെ സ്വന്തം നാടിനെ സ്വന്തം രാജ്യത്തെ തകർക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ അവർക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ മോദിനെ എങ്ങനെയെങ്കിലും തടയേർക്കുക ബി ജെ പിയെ തകർക്കുക ബി ജെ പിയെ ഭരണത്തിൽ നിർക്കുക അതിനുവേണ്ടി സ്വന്തം ജനത ചത്താലോ മരിച്ചാലോ ദുരന്തം അനുഭവിച്ചാലോ പട്ടിണിക്കാരായാലോ ഒന്നും ഒരു പ്രശ്നമില്ല അവർക്ക് എന്തു തരം തൃപ്തികെട്ട രാഷ്ട്രീയമാണിത് കൂടുതലൊന്നും പറയുന്നില്ല വെബ് ഡെസ്ക് തത്തമൈന്യൂസ്